ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ജോയ് ശാംസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അർമീനിയയിലെ രണ്ടാം ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അർമീനിയയിൽ ഒരു സ്കീയിങ് സെൻറ്റർ ഒക്കെ ഗാഡ്സോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്കീയിങ് ഏരിയ ആണ്. അപ്പം നമ്മൾ സ്നോ ഉള്ള സമയത്തൊക്കെയാണ് കൂടുതൽ ആക്ടിവിറ്റി ഉള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ വന്നത് സ്നോ ഉള്ള സമയത്തല്ല, എന്നാലും ഈ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്നുള്ള നിലക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു അലാസ്ക റിസോർട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു ഹോട്ടലാണ് താമസിച്ചത്. അങ്ങനെ റിസോർട്ടിന് പേരുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര സെറ്റപ്പുള്ള ഒന്നല്ല, ഒരു കുറഞ്ഞ റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാലും അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഹോട്ടലാണ്. ഞങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുള്ള ഒരു പാക്കേജാണ് ഞാൻ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ളത് സെവാൻ ലേക്കും സെവാൻ മൊനാസ്ട്രിയും ഒക്കെ ഉണ്ട്. സെവനാവാങ്ക് എന്നൊരു മൊനാസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഏകദേശം ഇങ്ങോട്ട് വരുന്ന വഴി തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെയൊക്കെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഹോട്ടലിന് പുറത്തൊരു നല്ലൊരു ഊനാലുണ്ട്, ഒരു വുഡിൻ്റെ നല്ലൊരു ഊനാലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 10 ഡിഗ്രിയുടെ താഴായിട്ടാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഈ ഒക്ടോബർ ലാസ്റ്റാണ്, ഇപ്പോൾ സ്നോവിൻ്റെ സമയമൊക്കെ ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര തണുപ്പിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഞങ്ങളെടുത്തൊരു MTS ഒരു സിമ്മായിരുന്നു, വിവാഹ MTS പറഞ്ഞിട്ടുള്ള സിമ്മായിരുന്നു. പക്ഷെ അത്ര ഒരു സ്പീഡായിട്ട് തോന്നിയില്ല. ഏന്നാ ഈ ഏരിയയിലൊക്കെ പല സ്ഥലത്ത് നമുക്ക് 3G മാത്രമേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കും സ്പീഡ് കുറവുള്ളത്. പിന്നെ ഞങ്ങളിവിടെ അലാസ്ക റിസോർട്ടിലും ഇൻ്റർനെറ്റ് അത്ര സ്പീഡായിട്ട് തോന്നിയിട്ടില്ല, വളരെ സ്ലോ ആയിരുന്നു. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ സ്റ്റാറ്റസ് അങ്ങനെ ഫാസ്റ്റായിട്ട് ലോഡ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സകാസ്ഗോറിൽ കേബിൾ കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് കൊടുക്കണം വെറുതെ 3000 RM ആണ്. പിന്നെ ഇവിടെ ഈ ഒരു സ്നോ സീസൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഒരു കാമായ ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ തിരക്കൊന്നുമില്ല, പാർക്കിംഗിന് തിരക്കൊന്നുമില്ല. പിന്നെ പാർക്കിംഗിന് ഇവിടെ 500 RM അതും കൊടുക്കണം. ഇവിടെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 RM അതും കൊടുക്കണം. ഒരു ഓപ്പൺ കേബിൾ കാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പം കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ നമ്മൾ ഇത്ര സ്മൂത്തായിട്ട് കയറാൻ പറ്റില്ല. നമ്മളൊരു ലൈനിൽ ഇങ്ങനെ വന്ന് നോക്കാൻ പറയും. അപ്പോൾ നമ്മളെ പിറകുന്ന ഈ സീറ്റ് വരുമ്പോൾ നമ്മളതിലേക്കും കയറി ഇരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം കയറാൻ, ബാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ അധികം സ്പീഡൊന്നുമില്ല, മെല്ലെ പോകുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ അതുകൊണ്ട് കുറച്ചൊരു തണുപ്പുണ്ട്, ഒരു 10 ഡിഗ്രിയുടെ താഴായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തു, ഞങ്ങൾ ആദ്യം ജാക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഓക്കെയാണ്, തണുപ്പൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. സംഭവം നല്ല അടിപൊളിയാട്ടോ. ഇങ്ങനെ എന്താ പറയുക, സ്നോയും കൂടി കണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളി ആവുമായിരുന്നു. നിങ്ങൾ ഈ വിൻ്ററിൽ വരികയാണെങ്കിൽ ഇവിടെ മൊത്തം സ്നോ ആയിരിക്കും. ഈ കാണുന്ന പരകിൽ കാണുന്ന നിലത്ത് മൊത്തം സ്നോ ആയിരിക്കും, ഇലകളൊന്നും ഉണ്ടാവില്ല. കേബിൾ കാറിൻ്റെ മുകളിലെത്തി. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് വരെ ഇപ്പം കേബിൾ കാർ വർക്കിംഗ് ഉള്ളു. രണ്ടാമത്തെ സ്റ്റോപ്പ് സ്കീയിങ് സീസൺ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അവർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിപ്പം വർക്ക് ചെയ്യുന്ന കാണുന്നില്ല. അത് കുറച്ചും ചെറുതാണ്, നമ്മളിലൊരു 4 പേർക്ക് അല്ല 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. മറ്റത് ഇതിന് ടോപ്പിലേക്ക് പോകാനുള്ളത് ഒരു 2 പേർക്ക് മാത്രം ഒരേ സമയം പോകാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ കയറിയ മലേൻ്റെ ഓപ്പോസിറ്റ് വേറൊരു മലയും കൂടി ഞാൻ കേബിൾ കാർ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല, വേറെ ലൊക്കേഷൻ ആയിരിക്കും പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകണം. അപ്പം ഇപ്പോൾ ഈ ഒരു സ്നോ ഇല്ലാത്തതിന് അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല. ഈ മൗണ്ടെയ്ൻസിൻ്റെ കുറച്ച് കളർഫുൾ മൗണ്ടെയ്ൻസിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാര്യമായിട്ട് കാണാനുള്ളത്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് ആണെങ്കിൽ ടെമ്പറേച്ചറൊക്കെ നോക്കിയാൽ ഇവിടെ കൈയൊക്കെ അത്യാവശ്യം തണുക്കുന്നില്ല, ജാക്കറ്റ് ആയിട്ട് നന്നായിരുന്നു തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മലയാള അടുക്കുള്ള ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്.
ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല രസമാണ് ഈ വാലി കാണാൻ. ഈ ഇലകളൊക്കെ ഇങ്ങനെ യെല്ലോ കളറിലും ഓറഞ്ച് കളറിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ചില സ്ഥലത്തൊക്കെ നല്ല യെല്ലോ ഉള്ള മരങ്ങളുണ്ട്, ചില സമയത്ത് ഭയങ്കര ഗ്രേ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കേബിൾക്കാരൻ്റെ കാഴ്ചയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ സെവനവാങ്ക് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രിം സെവാൻ ലേക്കും വേണ്ടി കാണാൻ പോവാണ്. ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്തും. ഇത് ഞങ്ങളിപ്പം ഒരു സ്ഥലത്ത് നിർത്തി, റോഡ് സൈഡിൽ ഇങ്ങനെ ഭയങ്കര ഓറഞ്ച് കുപ്പികൾ ഇങ്ങനെ ഒരുപാട് അടക്കി വെച്ചത് കണ്ടപ്പോൾ നിർത്തിയതായിരുന്നു. അപ്പൊ എന്തോ ഒരു തരത്തിലുള്ള ചെറിയൊരു കുരുവാണ്, ഒരു ഓറഞ്ച് കളറുള്ള, എന്താ പറയുക, ചെറിയൊരു കുരുവാണ്, എന്താ പറയുക, മുന്തിരിനേക്കാട്ടൊക്കെ ചെറിയൊരു കുരുവാണ്. അപ്പൊ അതിന്റെ എന്തോ ഒരു ജ്യൂസാണ്. അപ്പം ആ ഒരു ബോട്ടിലിന് അവർ പറയുന്നത് 3000 ഗ്രാമാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല. എന്നാൽ ത്രോട്ടിനും വയറിനൊക്കെ നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. അതിങ്ങനെ ഒരുപാട് ഒരു 10-50 എണ്ണം ഇങ്ങനെ നിരത്തി വെച്ചത് ഇങ്ങനെ കാണാൻ പല സ്ഥലത്തും കാണാം, പലത്തെ ആളുകൾ പോലും കാണുന്നില്ല, ബോട്ടിൽ മാത്രം തന്നെ കണ്ട്. അപ്പൊ അതെന്താന്ന് അറിയാൻ അവർ ക്യൂരിയോസിറ്റി ഞങ്ങൾ നിർത്തി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ സെവനവാങ്ക് മൊണാസ്ട്രി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. സെവാൻ ലേക്ക് തൊട്ടടുത്തതിനായിട്ടാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. ഇപ്പോൾ അത്യാവശ്യം സ്റ്റെപ്സ് എടുത്ത് പോകാനുള്ള ഒരു മൊണാസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്നവർ മാത്രമേ വരാൻ ഇവിടെ വരാൻ പറ്റൂ. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാല് ഈ സെവാൻ ലേക്കിന്റെ ഒരു കിഡ്ലൈൻ വ്യൂ നമുക്ക് കിട്ടും. ഈ സെവാൻ ലേക്ക് എന്ന് പറഞ്ഞാൽ അർമേനിയയുടെ ഒരു വലിയൊരു ലേക്കാണ്. അർമേനിയ രാജ്യത്തിന് തന്നെ 1/6 വരുന്ന ഒരു സൈസ് ഉണ്ട് ഈ ലേക്ക് എന്ന് പറയുന്നത്. ഇതിനോട് അനുബന്ധിച്ച് റെസ്റ്റോറൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിലും ഫിഷ് റിലേറ്റഡ് ഒരുപാട് റെസ്റ്റോറൻസും ഇതിന്റെ റിലേറ്റഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഏരിയയിൽ വരുമ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ മൊണാസ്ട്രി എക്സ്പീരിയൻസിന് പുറമായിട്ട് തന്നെ ഈ സെവാൻ ലേക്കിന്റെ കാഴ്ചകളും അവിടുത്തെ ഫുഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊത്തി വെച്ച് ഒരുപാട് കല്ലുകൾ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. അത് ചെറിയൊരു വളരെ ചെറിയൊരു റൂമാണ്. എന്താ ഒരു പ്രാർത്ഥനാ മുറിയുടെ ഒക്കെ റൂം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രാർത്ഥനാ മുറിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള ഒരു റൂം മാത്രമാണ്. ഈ സെവനവാങ്ക് മൊണാസ്ട്രിയും കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ സെവനവാങ്ക് മൊണാസ്ട്രിയുടെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂവും പിന്നെ പിറകിൽ സെവാൻ ലേക്കും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ ഒരു നല്ലൊരു ഏരിയയാണ്, നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് പോകുന്ന വഴിയിലൊരു വ്യൂവും പോലെ നമ്മളൊരു കെട്ടിലാണ്, ചൊരം പോലെയൊക്കെ ഒരു സംഭവമാണ്. നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇതൊരു എന്താ പറയുക, രുചിനമായ ഒരു ഏരിയ ആണ്. ഞങ്ങളൊരു അങ്ങനത്തെ ഒരു റൂട്ട് എടുത്ത് വന്നതായിരുന്നു. കുറച്ചുകൂടി എന്തെങ്കിലും വില്ലേജൊക്കെ കാണാൻ വന്ന് കുറച്ച് വില്ലേജസൊക്കെ കണ്ടു. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ആപ്പിളാണ് ഏകദേശം ആരും കുറേയൊക്കെ നിലത്ത് വീണ് നടക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരുപാട് കാണാം നിലത്ത് വീണ് നടക്കുന്നത്. ഒന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പം ഞങ്ങൾ ഈ ആപ്പിൾ തോട്ടത്തിൽ കൂടി കുറച്ച് നേരം നടന്നിട്ടോ, നിറയെ ആപ്പിൾ ഇങ്ങനെയാണ്, ആരും നോക്കണമെന്നില്ല. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് മോശമായിട്ടുണ്ടാണ്, ഈ മരത്തിൻ്റെ മുകളിൽ കിടക്കുന്ന കുറച്ച് കേട് വന്ന പോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നല്ലതൊക്കെ നിലത്ത് വീണെടുക്കുന്നുണ്ട്. ചിലത് പച്ച ഉണ്ട്, ഗോൾഡൻ കളറുള്ളതുണ്ട്. പിന്നെ ചുവപ്പൊക്കെ കൂടുതലും എനിക്കൊന്ന് ഒന്നെങ്കിൽ ഒരു പറിച്ച് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് നിലത്ത് വീണ് നശിച്ചു പോയിട്ടുണ്ടാവും, കുറച്ചേ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആപ്പിൾ മരത്തിന്ന് ആപ്പിൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ സെവാൻ ലേക്കിൻ്റെ ഒക്കെ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് ജർമുക്ക് വാട്ടർഫാള് കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു വാട്ടർഫാൾ ഉണ്ട് നിന്ന് വന്ന് നോക്കിയതാണ് ഞാൻ. പിന്നെ ആ ഭാഗത്തൂടെയുള്ള റോഡും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡ് ഒരു കിഡ്ലൺ എക്സ്പീരിയൻസ് തന്നെ ആണോ, കാരണം ആ ഒരു ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. അതിന് റോഡ് റോഡിന് രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ കളർ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് ആപ്പിൾ തോട്ടങ്ങളും മറ്റൊക്കെ കാണാനും പറ്റി. പിന്നെ ഞങ്ങളൊരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിരുന്നു. മൊത്തത്തിൽ നല്ലൊരു കിഡ്ലൺ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഡ്രൈവ് ചെയ്യാനുണ്ട്, ഒരു 3 മണിക്കൂറോളം ശരിക്കും അവിടെ നിന്ന് കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉണ്ടോ, നല്ല രസമാണ്. നല്ല അത്യാവശ്യം ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്, ഭയങ്കര വീതി ഒന്നുമില്ല, ചെറിയൊരു ഏരിയയിലാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് അധികം ദൂരം വരാനൊന്നും ഇല്ല കേട്ടോ, ഒരു 200-150 മീറ്റർ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റൂ. പിന്നെ ഇവിടേക്ക് പ്രത്യേക എൻട്രൻസ് ഫീ ഒന്നുമില്ല, 200 ഗ്രാം പാർക്കിങ്ങിന് കൊടുക്കണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഞങ്ങൾ നേരെ ഏരവനിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നന്ദി.